കാട്ടാന ആക്രമണത്തിൽ പാലക്കാട് ധോണിയിൽ ശക്തമായ പ്രതിഷേധം. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഈ പ്രതിഷേധം അവസാനിച്ചോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇന്ന് ഇന്നലെ രാത്രിയാണ് ഇവിടെ ഒരു പശുവിനെ, കാട്ടാനക്കൂട്ടം പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിനൊരുങ്ങുകയായിരുന്നു. എന്തായാലും ഇവിടുത്തെ CPM നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഇതിൽ ഇപ്പോൾ ഈ പരിഹാരമാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ നൽകിയിട്ടുള്ള ഉറപ്പ്? ഇപ്പോൾ ഉറപ്പല്ല, കാശ് കൊടുത്തു. 65,000 രൂപയാണ് വെറ്റിനറി സർജൻ പശുവിന് വിലയിട്ടത്. അതിൽ 60,000 രൂപ ഇപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തു. 5,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ അതിൻ്റെ പ്രോസസ്സായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡ് ഉപരോധിക്കുന്ന പറഞ്ഞാൽ വന്ന് ഇത് എടുക്കണമെങ്കിൽ പൈസ കിട്ടിയാലേ പോകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നഷ്ടം കൊടുക്കാൻ കാരണം ഫണ്ടിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അതിപ്പോൾ ബാധിക്കില്ലേ, നാളെ അവർക്ക് ജീവിക്കണമെങ്കിൽ പശുവിനെ കറന്നിട്ട് വേണം, ആ പശുവാണ് പോയത്. അതുകൊണ്ട് കോമ്പൻസേഷൻ കിട്ടിയേ പോകുമെന്ന് തീരുമാനിച്ചു. ഉദ്യോഗസ്ഥന്മാരാ നിലയിൽ തന്നെ ആ തീരുമാനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. ഇപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ട് ഇവർക്ക്, അവരുടെ കയ്യിൽ ചെക്ക് ഉണ്ട്. അമ്മ ചെക്ക് കാണിച്ചോളൂ. അവരുടെ കയ്യിൽ, കുഞ്ഞമ്മയുടെ കയ്യിൽ ചെക്ക് അവർ കൊടുത്തു, 60,000 ചെക്ക് ഇപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രതിഷേധം ഇതേ മാത്രമേ നിർത്തുന്നുള്ളൂ. ഇപ്പൊ അവിടെ മൂന്നാന നിൽക്കുകയാണ്, അത് നിർത്തിയിട്ടില്ല. അവരോട് ഞങ്ങളൊന്ന് പറഞ്ഞു, വേറെ 6-8 ടീം ഇറങ്ങണമെന്ന്, ആ ആനയെ കാട്ടി കയറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കഴിയാവുന്ന സഹായം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിഷേധം നിൽക്കുന്നില്ല. ഇത് ഈ സംഭവം കഴിഞ്ഞ ശേഷം ഇത് ഈ ആന ആട്ടി ഓടിക്കണം, മാത്രമല്ല ഫെൻസിങ്ങിന് ശാശ്വതമായ പരിഹാരം അതാ. പിന്നെ കുരങ്ങൾ ഒരുമിച്ച് ഇറങ്ങുന്നുണ്ട്, അതിപ്പോ തേങ്ങയും മച്ചിയും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിൽ ചോറ് വെക്കാൻ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, മുക്കോട് പൊളിച്ചിട്ട് ചോറെടുത്തിട്ട് പോവാണ്. കോളിംഗ് ബെല്ല് ഇങ്ങനെ സ്ഥിരമായിട്ട് അടിക്കുകയാണ്. പുറത്തു പോയി നോക്കുമ്പോൾ കുരങ്ങനെ ജെന്റിൽമാനമാർ നിൽക്കുകയാണ്, കയറി വരികയാണ്, സ്ത്രീകൾ ഓടുകയാണ്, ഉള്ള സാധനം എടുത്തിട്ട് പോവാണ്, സിംഹമാലം കുരങ്ങ്. ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, അതിന് ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം. സുപ്രീം കോടതി ഓർഡറുണ്ട്, ഹിമാചലിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 5 പെടുത്താം, അപ്പോൾ നമുക്ക് കൊല്ലാം. അങ്ങനെ 4 കുരങ്ങനെ കൊന്നാൽ പിന്നെ വരില്ല. പക്ഷേ ഇപ്പോൾ കൊന്നാൽ ഞങ്ങൾ കേസാണ്, കൊലക്കേസിൽ പ്രതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം. ഇത് യൂണിയൻ ഗവൺമെൻറ് ആട്ടോ ചെയ്യേണ്ടത്, അവർ ചെയ്യേണ്ടതാണ്. അവർ ചെയ്യുന്നില്ല, കോമ്പൻസേഷന് ഇടപെടുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു ഇവിടെ ഒരു സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ നഷ്ടം, ജീവനോപാധികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആളുകൾക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മുണ്ടൂരിലുള്ള നമ്മുടെ ഒരു ശിവേട്ടന് 3 തെങ്ങാണ് നശിച്ചത്. 3 തെങ്ങ്, അതായത് 300 തെങ്ങാ പോയി, 33,000 രൂപയാണ് കോമ്പൻസേഷൻ. അപ്പോൾ എൻഹാൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് നഷ്ടം വരുത്തിയ ആന, അതിൻ്റെ ഉത്തരവാദി ഉടമസ്ഥൻ യൂണിയൻ ഗവൺമെൻറ്റാണ്. യൂണിയൻ ഗവൺമെൻറ്റിനെ കക്ഷിയാക്കി ഹൈക്കോർട്ടിൽ കേസ് കൊടുക്കാനുള്ള വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ കാര്യം കൂടി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് സമരം ഇവിടെ നിൽക്കുകയല്ല, ഇതിപ്പോൾ നടപടി വേണം തന്നെയാണ് പറയുന്നത്. അമ്മ, എന്താണ് പറയാനുള്ളത് ഇപ്പോൾ? നമ്മുടെ ഒരു ജീവനമാർഗമാണ്, ഞങ്ങൾ അതുപോലെ വളർത്തിയെടുത്താണ്. മൃഗം, അതായത് പശു എന്നുള്ള രീതിയിലല്ല, അതിനെ ഓമനച്ച് വളർത്തിയതാണ്. അത് പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാല് കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്, അല്ലാതെ മറ്റൊരു മാർഗവും നമുക്കില്ല. അത് കറന്നു കൊടുത്തുള്ള അതുകൊണ്ടാണ്. അങ്ങനെ നഷ്ടപരിഹാരം മാത്രമല്ല, ഇനിയും അവരുള്ള മൃഗങ്ങൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. അവരുടെ ജനങ്ങൾക്കും, മൃഗങ്ങൾ മാത്രമല്ല, ഇതിനേറ്റ അല്ലെങ്കിൽ വീട്ടിലുള്ള ജനങ്ങളെ തീർക്കുമായിരുന്നു. എൻ്റെ അമ്മയാണെങ്കിലും അനിയന്മാരും എല്ലാം പോകുമായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി പ്രൊട്ടക്ഷൻ ജനങ്ങൾക്കും മൃഗങ്ങൾക്കും വേണം. ആ രീതിയിലുള്ള തീരുമാനമായിരിക്കണം, അല്ലായെങ്കിൽ. അതാണ് അവർ പറയുന്നത്, ശക്തമായ നടപടി വേണം എന്നുള്ളതാണ്. നമുക്കിവിടെ കാണാൻ കഴിയും, ഈ വാഹനത്തിൽ ഒരു വലിയ സമരത്തിന് ഒരുങ്ങുകയായിരുന്നു ഈ പ്രദേശവാസികൾ. ഈ പശുവിൻ്റെ ജഡം മറവ് ചെയ്യാതെ ഇവർ അതിനു മുമ്പ് ഒരു ചർച്ച എന്ന നിലയ്ക്കാണ് പ്രദേശത്തുള്ള ആളുകളും CPM നേതാക്കളും DFO ഓഫീസിൽ പോവുകയും അവരോട് അവരുമായി ചർച്ച നടത്തുകയും ചെയ്തു. അങ്ങനെ 60,000 രൂപ ഇപ്പോൾ നഷ്ടപരിഹാരമായി കൊടുത്തിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ 5,000 രൂപ ബാക്കി തുക നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു അറിയിപ്പിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം, ഈ പശുവിൻ്റെ ജഡവുമായി ഉള്ളൊരു മാർച്ച് ഒഴിവാക്കുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ സമരമുണ്ടാകുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം പിടിസവനെ പിടിച്ചിട്ടും കട്ടരശല്യം വലിയ തോതിൽ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായും PT7 പിടികൂടിയപ്പോൾ വലിയ ആശ്വാസം എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും കാട്ടാനകളുടെ ആക്രമണം തുടരുകയാണ്. അതിനിടെ എന്തായാലും പശുവിനെയാണ് കുത്തിക്കൊന്നത്. ഉടൻ തന്നെ ആ നഷ്ടപരിഹാരം അവരുടെ കൈകളിലേക്ക് എത്തുന്നു എന്നത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതിനു പിന്നാലെ നൂലാമാലകളുമായി പിന്നെ നടക്കേണ്ട ഗതികേട് കൂടിയാണ് സാധാരണ ഉണ്ടാകാറ്. എന്നാൽ ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ ചെക്ക് കൈമാറിയിരിക്കുന്നു. അതിനീ ഉടൻ മാറിക്കിട്ടുമോ പണം ട്രഷറിയിൽ നിന്ന് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഓമനിച്ച് വളർത്തിയ മൃഗത്തെയാണ് നഷ്ടപ്പെട്ടത് എന്ന ആ വീട്ടമ്മയുടെ കണ്ണീര് കൂടി ഈ ഘട്ടത്തിൽ പങ്കുവെക്കേണ്ടതുമാണ്. ഇടവേള.